ഫെബ്രുവരി മാസം ആയതേ ഉള്ളൂ. എന്നാൽ ഫെബ്രുവരിയിൽ തന്നെ ചൂട് അധികമായിരിക്കുകയാണ്. നേരത്തെയൊക്കെ മാർച്ച് മാസങ്ങളിലാണ് സാധാരണ ഇത്രയും ചൂട് വന്നിരുന്നത്. ഫെബ്രുവരി സാധാരണ തണുപ്പിന്റെ തുടർച്ചയാണെങ്കിലും ഇപ്പോൾ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും 34 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മാർച്ച് മാസത്തിൽ നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ചൂട് കൂടാനാണ് സാധ്യത. ഇന്ത്യയിൽ താപനില ഉയരുന്നതിനും ചൂട് വർദ്ധിക്കുന്നതിനും നിരവധി കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഉഷ്ണമേഖലാ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമീപമായതിനാൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. തന്മൂലം ഇന്ത്യയിലെ പല ഭാഗത്തും ചൂട് കൂടുതലാണ് അനുഭവപ്പെടുന്നത്. എൽ നിനോ ലാനിനോയുടെ എഫക്ട് ഇന്ത്യയിൽ പല ഭാഗത്തും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നതിൽ ഒരു മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. എന്താണ് എൽ നിനോ ലാനിനോ? സാധാരണ സാഹചര്യങ്ങളിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറേക്ക് വീശുകയും തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ചൂടുള്ള വെള്ളം ഏഷ്യയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഈ ചൂട് വെള്ളത്തിന് പകരം തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരപ്പെടും. എന്നാൽ എല്ലിനോ പ്രതിഭാസം ഈ താളം തെറ്റിക്കുന്നു. എല്ലിനോ സമയത്ത് കാറ്റ് ദുർബലമാകും. തൽഫലമായി ചൂടുള്ള വെള്ളം അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയും വടക്കൻ യുഎസും കാനഡയിലെ പ്രദേശങ്ങളും കൂടുതൽ വരണ്ടതുമാകുന്നു. ഇന്ത്യയിലും എല്ലിനോയുടെ ഫലമായി കൂടുതൽ വരൾച്ച അനുഭവപ്പെടും. ഇതിന്റെ വിപരീത ഫലമാണ് ലാനിനോ ഉണ്ടാക്കുന്നത്. ലാനിനോ മൂലം മഴ തീവ്രമാകുന്നു. അതേപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥ മൂലം കൂടുതൽ ചൂടും ഈർപ്പവും നമുക്ക് അനുഭവപ്പെടും. നഗരവൽക്കരണമാണ് ചൂട് കൂടാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം. വികസനം ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിലും വലിയ തോതിൽ മരങ്ങൾ നശിപ്പിക്കപ്പെട്ടതും കോൺക്രീറ്റ് സൗധങ്ങൾ കൂടുതലായി നിർമ്മിക്കപ്പെട്ടതുമെല്ലാം വർഷാവർഷം ചൂട് കൂടാനിടയാക്കി. കോൺക്രീറ്റ് ചൂട് ആഗിരണം ചെയ്യുന്നതാണ് ഉയർന്ന താപനില ഉണ്ടാകുവാനുള്ള വേറൊരു കാരണം. മരങ്ങൾ തണൽ നൽകുന്നതിനോടൊപ്പം ഭൂമിയിൽ ചൂട് ആഗിരണം ചെയ്യുന്നതും തടയുന്നു. എന്നാൽ വനനശീകരണം താപനില വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വ്യവസായങ്ങളുടെയും ഫാക്ടറികളുടെയും വളർച്ച അന്തരീക്ഷ മലിനീകരണത്തോടൊപ്പം താപനില ഉയർത്തുകയും തൽഫലമായി ചൂട് കൂടുകയും ചെയ്തു. ആഗോള താപനവും ഇന്ത്യയിലെ ചൂട് വർദ്ധിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ്. ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും ആഗോളതാപനം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ടില്ല. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ബദലായി പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഊർജ്ജ സ്രോതസ്സുകൾക്കാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. ഹൈഡ്രജൻ, ഇലക്ട്രിക്, സോളാർ എനർജികളെല്ലാം അത്തരത്തിൽ ചിലതാണ്. ഭാവിയിൽ പ്രകൃതിയോട് ഇണങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാൽ മാത്രമേ ചൂട് ഗണ്യമായി കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.